യോഗിനിയമ്മ ഞങ്ങൾക്ക് ചുറ്റും ഒരു വൃത്തം വരച്ചിരിക്കുകയാണ്. ഇത് വിട്ട് പുറത്തിറങ്ങിയാൽ ആപത്തുണ്ടാവോന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഈ യോഗിനിയമ്മ? ഒരുപാട് കഴിവുകളുള്ള ആളാ. ദേവിയെ പോലെ തന്നെയാ യോഗിനിയമ്മ. യോഗിനിയമ്മയ്ക്ക് സാധിക്കാത്ത ഒരു കാര്യവും ഇല്ല ഈ ലോകത്ത്. ഇത്രയും അടിയുറച്ച് വിശ്വസിക്കുന്ന നിങ്ങളോട് ഞാൻ പിന്നെ എന്തു പറയാനാ മക്കളെ? നിങ്ങളുടെ ദൈവങ്ങളെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുക. എനിക്ക് എന്റെ കുടിലി പോകാതിരിക്കാൻ നിർവാഹമില്ല. അല്ലെങ്കിൽ ഞാനും നിങ്ങളോടൊപ്പം കൂട്ടിരുന്നേനെ. മുത്തശ്ശൻ പോയിക്കോളൂ. മുത്തശ്ശന്റെ വീട്ടിലുള്ളവർ മുത്തശ്ശനെ കാണാതെ പേടിച്ചിരിക്കുകയായിരിക്കില്ലേ? അപ്പോ വേഗം പോയിക്കോളൂ. നല്ല കുട്ടികള്. എന്നാ മുത്തശ്ശൻ പോട്ടെ. വേദക്കുട്ടി മുത്തശ്ശൻ സുഖമില്ല. നമ്മൾ എന്താ ചെയ്യുക കുഞ്ഞി? നമ്മളോട് ഇതിനകത്ത് നിന്ന് പുറത്തിറങ്ങണമെന്നല്ലേ യോഗിനിയമ്മ പറഞ്ഞിട്ടുള്ളത്? വേദക്കുട്ടി മുത്തശ്ശന് തീരെ വയ്യ. യോഗിനിയമ്മയെ ക്ഷമിക്കണേ. ഈ മുത്തശ്ശനെ സഹായിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പുറത്തിറങ്ങുന്നത്. തമ്പുരാൻ, അസഹ്യമായ ശബ്ദം ചെവിയിൽ തുളച്ചു കയറുന്നു. ഒരു ചിലമ്പുലിയുടെ ശബ്ദം പോലെ. എന്താ സുധാംശു ഈ പറയുന്നത്? നാം ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഞങ്ങൾ കേൾക്കുന്നുണ്ട്, അത് ചെവിയിൽ തുളഞ്ഞു കയറുന്നുണ്ട്. ചിലമ്പിന്റെ ശബ്ദം തന്നെയാണ്. തമ്പുരാൻ, തമ്പുരാൻ, ഇതെന്തോ ദുസൂചനയാണ്. അങ്ങ് അവളെ എത്രയും പെട്ടെന്ന് വിടുന്നു കൊണ്ടുപോകണം. ഏയ്, ഭടന്മാരെത്തിയില്ലല്ലോ. നാം ഒറ്റയ്ക്ക് അവളെ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? ശബ്ദം നിലച്ചല്ലോ, ഇനി ഭടന്മാരെത്തിക്കോട്ടെ. തമ്പുരാൻ, ഇത് ഞങ്ങൾക്കുള്ള ശിക്ഷയാണെന്ന് തോന്നുന്നു. അവള് ബന്ധനത്തിൽ കിടക്കുമ്പോ ഞങ്ങൾക്കൊന്നും കേൾക്കാൻ കൂടി കഴിയില്ല. എത്രയും പെട്ടെന്ന് അവളെ കൊണ്ടുപോകും. ചെവി പൊട്ടി ഞങ്ങൾ ചത്തുപോകും തമ്പുരാൻ. തമ്പുരാൻ, ഇനിയും ശബ്ദം താങ്ങാനുള്ള ശേഷി ഞങ്ങൾക്കില്ല. അവളെ വിളിച്ചിറക്കി കൊണ്ടുപോകണം. അവളെ കൊല്ലാൻ നിങ്ങൾക്ക് തിടുക്കമായി അല്ലേ? പോയി കൊണ്ടുവാ. ശരി തമ്പുരാൻ, വാ. അവിടെ നിക്ക്. തമ്പുരാൻ, തമ്പുരാൻ, എന്നെ ഒന്നും ചെയ്യല്ല തമ്പുരാൻ. എന്റെ മോൾക്ക് ഞാനല്ലാതെ ആരുമില്ല. ഞങ്ങൾ ഈ ദേശം മകൾ തന്നെ പൊയ്ക്കോളാം. ഇനി ഒരിക്കലും ദേശമംഗലത്തേക്ക് ഞങ്ങൾ തിരിച്ചു വരില്ല. ദേശമംഗലത്ത് നല്ല, ഈ ലോകത്ത് നിന്ന് തന്നെ നിന്നെ പറഞ്ഞയക്കാനാണ് നാം വന്നത്. അനുസരണക്കേട് കാണിക്കാനാണ് ഭാവമെങ്കിൽ നിന്റെ കുഞ്ഞിനെ കൂടെ വിളിച്ചോണ്ട് വരാൻ നാം ഭടന്മാരെ അയക്കും. എന്താ, അമ്മയുടെ മുമ്പിൽ കടന്ന് അവളും മരിക്കണോ? വേണോ? വേണ്ട. എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്, ഞാൻ വന്നോളാം. ഇതിനുള്ള സമ്മാനം രണ്ടുപേർക്കും നാം തരുന്നുണ്ട്. ശരി തമ്പുരാൻ, വരൂ.
ഇതോടെ എല്ലാം കഴിഞ്ഞാ മതിയായിരുന്നു. എവിടെ നിന്നായിരുന്നു ആ ശബ്ദം? നമ്മൾ മാത്രം കേട്ട ശബ്ദം? അറിയില്ല. മല്ലിക്ക് എന്തോ ശക്തിയുണ്ട്. അതാ നമ്മൾ അങ്ങനെയൊക്കെ കേട്ടത്. നിങ്ങൾ വരൂ, നമുക്ക് പൂജാമുറിയിലേക്ക് പോകാം. ചെയ്ത തെറ്റിന് മാപ്പിരക്കാം. ഞങ്ങളെ അഴിച്ചു വിട്. യോഗിനിയമ്മ അമ്മയുമായി വരുമ്പോഴേക്കും ഞങ്ങൾക്ക് പോണം. ആര് പറഞ്ഞു നിങ്ങളുടെ യോഗിനിയമ്മ അമ്മയെ കൊണ്ടുവരുമെന്ന്? ഒരിക്കലും വരില്ല. നിന്റെ അമ്മയെ യോഗിനിയമ്മ ഒരിക്കലും കണ്ടെത്തുകയുമില്ല. അവളെപ്പോഴേ ആളുകൾ കൊന്നു കാണും. എന്റെ അമ്മയ്ക്ക് ഒന്നും പറ്റില്ല. മുത്തശ്ശൻ കള്ളം പറയുക. കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന തെറ്റല്ലേ? അത് ദൈവം പോർക്കില്ല. എന്തിനാ ദൈവത്തിന്റെ ശിക്ഷ ഏറ്റുവാങ്ങുന്നത്? ഇനി ഇവിടെ നിന്ന് നാവിട്ടലച്ചാൽ ഒരു നിമിഷം പോലും ഞാൻ തരില്ല. രണ്ടിന്റെയും തലവെട്ടിയൊന്നും ചെയ്യല്ല മുത്തശ്ശ. കൂട്ടുകാരികൾ തമ്മിലുള്ള സ്നേഹമൊക്കെ എനിക്ക് ഇഷ്ടമായി. ഞങ്ങളെ കൊന്നിട്ട് എന്ത് നേട്ടോ മുത്തശ്ശന് കിട്ടാൻ പോകുന്നത്? പണം, കൈ നിറച്ച് പണം, സ്വർണം, രത്നം, എന്തു വേണമെങ്കിലും ചോദിച്ചാൽ തരും. നിങ്ങളുടെ കാലൻ. ഞങ്ങളൊന്നും ചെയ്യില്ല മുത്തശ്ശ. ഞങ്ങൾ പാവങ്ങളാ. പാവങ്ങൾ നിങ്ങളോ? പാവങ്ങളായിരുന്നെങ്കിൽ നിങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി തമ്പുരാക്കന്മാർ എന്തിനാ നാട് മുഴുവൻ അലഞ്ഞു നടക്കുന്നേ? ഈ രാത്രിയോടെ അമ്മയും തീരും, മക്കളും തീരും. സുധാംശു, വാതിൽ തുറക്ക്. സുധാംശു, തമ്പുരാൻ, ഇത് വീരബാഹു. അസാമാന്യ ശക്തിയുള്ള ഒരു യോദ്ധാവാണ്. ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ഒരു തൂവൽ പറിക്കുന്ന പോലെ നിസ്സാരമായി ചെയ്യും. ഇത്രയും നേരം വീരബാഹുവിനെയാണ് നാം കാത്തുനിന്നത്. മല്ലി ദൈവങ്ങളുടെ പ്രിയങ്കരിയല്ലേ? അപ്പോ അവളെ ദൈവങ്ങൾക്ക് ബലി കൊടുക്കുന്നത് ഒരു നിസ്സാരക്കാരനാവാൻ പാടില്ല. അവൾ എവിടെ? ചോദിച്ചത് കേട്ടില്ലേ? ഏതറയിലാണ് അവളെ പൂട്ടിയിരിക്കുന്നത്? അങ്ങെന്താണ് ഈ പറയുന്നത്? അങ്ങ് ഞങ്ങളെ പരീക്ഷിക്കുകയാണോ? പരിഹാസമോ? എന്താണോ വിധി പുലമ്പുന്നത്? മല്ലി എവിടെ? മല്ലി അങ്ങല്ലേ കൊണ്ടുപോയത്? നാമോ? എന്താ തമ്പുരാൻ, അങ്ങ് കുറച്ചു മുമ്പ് ഇവിടെ വന്നില്ലേ? അങ്ങ് മല്ലിയേയും കൊണ്ട് പുറപ്പെട്ടു പോയില്ലേ? ചിത്തഭ്രമം പിടിച്ചോ നിനക്ക്? നാം ഇവിടെ വന്നോ എപ്പോ? ചിത്രപാന തമ്പുരാൻ ഈ സമയം വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. തമ്പുരാൻ, ഇവർ കള്ളം പറയുകയാണ്. ഞങ്ങൾ പറയുന്നത് കള്ളമല്ല. അങ്ങ് തന്നെയാണ് ഇവിടുന്ന് കൊണ്ടുപോയത് അല്പം മുൻപ്. അവളെ എന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഭാര്യയും ഭർത്താവും കാണിക്കുന്ന അടമാണ്. അല്ല തമ്പുരാൻ, ഞങ്ങൾ എന്തിന് കള്ളം പറയണം? അങ്ങാണ് കള്ളം പറയുന്നത്. ചിത്രഭാനു തമ്പുരാനെതിരെ പറയാറായോ നീ? മരിയാദക്ക് സത്യം പറ, അവളെ എന്താ ചെയ്തത്? തമ്പുരാനെ, തമ്പുരാൻ അവളെ ഇവിടുന്ന് കൊണ്ടുപോയിരിക്കുന്നത് സത്യം തന്നെയാണ്. ഞങ്ങൾക്കല്ല, അങ്ങേക്കാണ് സമ്മതം തെറ്റിയത്. വീരബാഹു, അടിച്ചു കൊല്ലവനെ. അടിക്കരുത്.
അടിക്കരുന്ന് പറ തമ്പുരാനെ. സുധാംശു, ജീവൻ വേണമെങ്കിൽ സത്യം പറയൂ. അവൾക്ക് എന്താ സംഭവിച്ചത്? തമ്പുരാൻ, ഞങ്ങൾ പറഞ്ഞത് സത്യമാണ്. അങ്ങല്ല വന്നതെങ്കിൽ അങ്ങയുടെ വേഷത്തിൽ വന്ന് മറ്റാരോ. വീരബാഹു, എത്രയും പെട്ടെന്ന് അവളെ കണ്ടുപിടിക്കണം. നിനക്കുള്ള ശിക്ഷാവിധി എന്താണെന്ന് നാളെ പുലർകാലത്ത് നാം തീരുമാനിക്കും. എന്താ ഇവിടെ സംഭവിച്ചത്? അദ്ദേഹമല്ല ഇവിടെ വന്നെങ്കിൽ പിന്നെ ആരാ? സൗമിനി, നീ പറഞ്ഞത് സത്യമാണ്. മല്ലിക്ക് എന്തോ ദിവ്യമായ ശക്തിയുണ്ട്. ആ ശക്തിയാണ് അവളെ നമ്മളിൽ നിന്ന് രക്ഷിച്ചത്. ആ ശക്തിയുടെ അടയാളമായിരുന്നു നമ്മൾ ആ കേട്ട ചിലമ്പോൾ ശബ്ദം. അയ്യോ അമ്മേ, അയ്യോ. തമ്പുരാനെ, ഞാൻ അങ്ങയുടെ കാല് പിടിക്കാം. എന്നെ വിടാൻ ദയവ് കാണിക്കണം. എന്റെ കുഞ്ഞുപെണ്ണിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം ഞാൻ ജീവിച്ചിരിക്കില്ല. ഞാൻ എന്റെ മോളുടെ അടുത്തേക്ക് പൊക്കോട്ടെ. തമ്പുരാനെ, ഇത്തിരി കനിവ് കാണിക്കണം. ഹീരബാഹു, നിങ്ങൾ ഈ വഴി പോവുക. നിനക്കൊക്കെ ചാകാനുള്ള സമയമായി. തമ്പുരാക്കന്മാരെത്തുമ്പോ നിന്റെയൊക്കെ ചലനമില്ലാത്ത ശരീരം എനിക്ക് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് അവർ തരുന്ന സമ്മാനത്തിന് കൈ നീട്ടണം. ജീവനെടുക്കാൻ സാക്ഷാൽ പരമശിവന് മാത്രമേ സാധിക്കൂ. ഞങ്ങൾ ഭഗവാനെ എപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാ. ഞങ്ങളെ രക്ഷിക്കാൻ ഭഗവാൻ വരും. ആദ്യം ഒരു യോഗിനിയമ്മ, അത് കഴിഞ്ഞ് സാക്ഷാൽ പരമശിവൻ. ഉറക്കെ വിളിക്ക് നിങ്ങളുടെ ഭഗവാനെ. ആ ഭഗവാന്റെ ശക്തി ഞാനൊന്ന് നേരിട്ട് കാണട്ടെ. എന്റെ വാളിന്റെ വായത്തിലെ തടയാൻ ശേഷിയുള്ള ഒരു ദൈവവുമില്ല. കുഞ്ഞി, നമ ശിവായ എന്ന് പറ. കാതിന് ഇമ്പം തരുന്ന മന്ത്രം, അരിഞ്ഞു വീഴ്ത്തുന്നവന്റെ ആത്മാവിന് സുഖം തരുന്ന മന്ത്രം. ചാങ്കു പൂട്ടി വിളിക്ക്, എന്നിട്ട് ഇറങ്ങി വരട്ടെ. സാക്ഷാൽ പരമശിവൻ അങ്ങ് കൈലാസത്തിൽ നിന്നും.
മായാജാലം കാണിച്ച് ആരോ ഒന്നിനെ രക്ഷപ്പെടുത്തി എന്നറിഞ്ഞു. എന്നാൽ ആ മായാജാലം വീരബാഹു ഒന്ന് കാണട്ടെ. എന്നെ ഒന്നും ചെയ്യരുത്. നിന്റെ തലയർത്ത് കാൽക്കിള വെക്കണം എന്ന് പറഞ്ഞാണ് ചിത്രഭാനു തമ്പുരാൻ എനിക്ക് ആളയച്ചത്. വീരബാഹുവിന് ഇതുവരെ ലക്ഷ്യം തെറ്റിയിട്ടില്ല. നിന്റെ സമയം അവസാനിച്ചു. വീരബാഹു, ഇവളെ കൊല്ലാനുള്ള അവകാശം നിങ്ങൾക്കില്ല. പിന്നെ ആർക്ക്? ഞങ്ങൾക്ക്. നിഴല് പോലെ ചിത്രഭാനു തമ്പുരാന്റെ കൂടെ നടക്കുന്ന ഞങ്ങൾക്ക്. ഇവളെ കൊല്ലാനുള്ള അവകാശവും ഞങ്ങൾക്ക്. അതിന്റെ പേരിലുള്ള പാരിതോഷികവും ഞങ്ങൾക്ക്. മാറി നിൽക്ക്. നിനക്കൊക്കെ അതിനുള്ള കരുത്തുണ്ടായിരുന്നെങ്കിൽ വീരബാഹുവിനോട് വരേണ്ടി വരുമായിരുന്നില്ല. ഞങ്ങളുടെ കരുത്തിനെ വെല്ലുവിളിക്കണ്ട. അതിന് വീരബാഹു വളർന്നിട്ടില്ല. ഓഹോ, എങ്കിലും ആദ്യം അറ്റു വീഴേണ്ടത് നിങ്ങളുടെ ശിരസല്ലേ? അത് കഴിഞ്ഞ് ഇവളുടേത്. വീരബാഹു, വീരബാഹു, വീരബാഹു! അവസാനിച്ചു എന്ന് തന്നെയാണ് ഞാൻ കരുതിയത്. എന്റെ മോളെ ഇനി കാണാൻ പറ്റൂന്ന് ഞാൻ കരുതിയില്ല. ഈ ചിത്രഭാനു തമ്പുരാൻ എന്താ ഒന്നും പഠിക്കാത്തത്? ഇത്രയും ക്രൂരത കാണിക്കുന്ന ആളെ ദൈവങ്ങൾ എന്താ ശിക്ഷിക്കാത്തത്? ചിത്രഭാനുവിനുള്ള ശിക്ഷ എപ്പോഴും കിട്ടുന്നുണ്ടല്ലോ. പക്ഷെ അയാളൊന്നും പഠിക്കുന്നില്ലല്ലോ. പഠിച്ചോളും. ചിലർ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കും, ചിലർ കാര്യങ്ങൾ പഠിക്കാൻ വൈകും. വേദക്കുട്ടിക്ക് വീട്ടിൽ പോകണ്ടേ? പോണം. എന്നാൽ കുഞ്ഞിപ്പെണ്ണും അമ്മയും കിടന്നോട്ടെ. വേദക്കുട്ടിയെ യോഗിനിയമ്മ കൊണ്ടാക്കാം. ഞങ്ങളും വരാം യോഗിനിയമ്മ. അല്ലെങ്കിൽ വഴിയിൽ ചിത്രഭാനു തമ്പുരാനും ആളുകളും കാത്തിരിക്കുന്നുണ്ടാവും. അതിനെന്താ,
ചിത്രപാന തമ്പുരാൻ വഴിവെക്കിലുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഞാൻ കാണേണ്ട വിധത്തിൽ കണ്ടോളാം. ഇനി അങ്ങോട്ട് ഞാൻ ജോലിക്ക് പോവില്ല. വേണ്ട മല്ലിയമ്മേ, ഇനി ആ ദുഷ്ടന്മാരുടെ അടുത്തേക്ക് ജോലിക്ക് പോണ്ട. ഉമ്മേ ഞാൻ എന്തായാലും അങ്ങോട്ട് വിടില്ല. അതെ, ഇന്ന് കണ്ട കാര്യങ്ങളൊക്കെ എല്ലാവരും മറന്നു കളഞ്ഞേക്കും. എല്ലാവരും ഒരു സ്വപ്നം കണ്ടതാണെന്ന് കരുതുക. ആരെയും വേദനിപ്പിക്കാത്തൊരു സ്വപ്നം. നമുക്കിറങ്ങാം വേദുക്കുട്ടി. മല്ലിമേ സൂക്ഷിക്കണം കേട്ടോ, ചിത്രപാന തമ്പുരാന്റെ ഭടന്മാരും മറ്റും വരികയാണെങ്കിൽ അങ്ങോട്ട് വന്നോളും. മോളെ, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഭഗവാൻ ഒരാപത്തും വരുത്തില്ലല്ലോ, ഇനിയും വരുത്തില്ല. ശരി മോളി ചെല്ലേ. ഇരുട്ടിൽ കിടന്നപ്പോൾ അമ്മ എന്താ പ്രാർത്ഥിച്ചത്? ഭഗവാനെ, എന്റെ മോളെ കാത്തോളണേന്ന്. യോഗിനിയമ്മ പറയുന്നത് സത്യമാണമ്മേ, ഭഗവാൻ നമുക്ക് ഒന്നും വരുത്തില്ല, ഒരിക്കലും വരുത്തില്ല. യോഗിനിയമ്മ പറഞ്ഞതുപോലെ നടന്നതൊക്കെ മറന്നു കളയുക. നമുക്ക് നമ്മുടെ ഭഗവാനുണ്ട്. ഓം നമ ശിവായ, ഓം നമ ശിവായ.